ടാ തീർന്നു, അവസാന തുള്ളിയും തീർന്നു. തീർന്നെങ്കി തീർന്ന്, അവൻ വരുമ്പോ കൊണ്ടുവരല്ലേ. എപ്പോ വരണ്ട്? അതുവരെ എന്തിനടുത്ത് വെച്ച് കൂച്ചു? നീ ഇതുവരെ വിളിച്ചാണ്ടേ അങ്ങോട്ട്. ഇനിയിപ്പോ ശരത്തിന്റെ പേരും പറഞ്ഞ് അവനെ കുറെ വലിപ്പിക്കാല്ലോ അല്ലേ? ചേച്ചിപ്പട, എനിക്ക് അങ്ങനെ ആരെയും വലിപ്പിക്കണമൊന്നുമില്ല. അവന്റെ കഥ ഉള്ള ഞാൻ തന്നെ അവനോട് പറയും. പിന്നെ അതുവരെ കിട്ടുന്ന സാധനമൊന്നും നമ്മൾ വെറുതെ കളയണ്ടല്ലേ. അഭിലാഷേ, അവനായിരിക്കും തുറന്നോട്. എനിക്ക് നീ പോയി നോക്കണം. ഏച്ചു പോയി തുറന്ന അങ്ങോട്ട്, ചുമ്മാ ഫോണിൽ തോണ്ടിരിക്കാതെ. ഇനി അവൻ സാധനം കൊണ്ടൊരു പേരും വയ്ക്കുക, ക്ലാസ് കൊണ്ടിരിക്കുക. ഒന്നിനും വയ്യ അവന്. ആ വിനു വാ. ഗോഡ്സ് ആണ് ഇതാവന്. എന്താ വേഗം പറഞ്ഞ വിനു? ആ ഇരി വിനു. ഓ സുഖം തന്നെ. സുഖം സാറേ. ആദ്യം ഇതങ്ങോട്ട് പിടി. അയ്യോ സാറേ വേണ്ട, അത് നോക്കണ്ട. അയ്യോ അയ്യോ വേണ്ട സാറേ, ഞാൻ കഴിക്കാറില്ല. ഇതങ്ങ് പിടിച്ച കട്ട കട്ട കട്ടാന്ന് കഥയിങ്ങി. ആ ചുമ്മാ അടിയനിയ. അയ്യോ വേണ്ട സാറേ, ഞാൻ കഴിക്കാറില്ല. അവന് വേണ്ടാന്ന്. ശരി, ഒരു കാര്യം ചെയ്, കഥ പറ. അന്നും വേണം, അല്ലാതെ കഥ ഇങ്ങി പോരട്ടെ. നിന്റെ കഥ നമുക്കിഷ്ടപ്പെട്ട ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ശരത്തിനെ കൊണ്ട് തന്നെ ഡയറക്റ്റ് ചെയ്യും. വാകേ. സാറെ, ഫോർട്ട് കൊച്ചിയിലാണ് കഥ നടക്കുന്നത്. അവിടെ ഡച്ച് മാതൃകയിലുള്ള ഒരു വീട്, അതിനുള്ളിലൊരു ദൃശ്യം. അവിടെ മദ്യലഹരിയിലിരിക്കുകയാണ് വിഘ്നേഷ് എന്ന മുഖ്യ കഥാപാത്രം. ദേഷ്യത്തോടെ പുള്ളി അടുത്തിരുന്ന ഒരു കുപ്പിയെടുത്ത് ഒരു പെഗ് കുഴിക്കുന്നു, എന്നിട്ട് അത് ആർത്തിയോട് കുടിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ സിനിമയിൽ മദ്യപാനം, പുകവലി, കഞ്ചാവ് ഈ സാധനങ്ങളൊന്നും ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കണ്ട, മനസ്സിലായില്ലേ? അത് ശരിയാണ് വിനു. കാര്യം കുടുംബവും കുട്ടികളൊക്കെ ഇരുന്ന് കാണുന്ന സാധനമാണിത്. എന്നാ നീ കഥ പറ. ആ ബാക്കി കേക്കാം, പറ. ഓക്കെ സാർ. എന്നിട്ട് വിഘ്നേഷ് മൊബൈൽ എടുക്കുകയാണ്. പുള്ളി കാമുകിയെ വിളിക്കുന്നു, എന്നിട്ട് നിർത്താണ്ട് ചീത്ത വിളിക്കുകയാണ്. വിളിക്കാൻ കണ്ടൊരു നേരം പിശാച്. ഒരു കാര്യം മുന്നേ പറയാം, സ്ത്രീ വിരുദ്ധത അത് ഈ കഥയെ പറ്റൂല, സിനിമയിൽ പറ്റേയില്ല. കാരണം എന്നറിയാമോ? സ്ത്രീ അമ്മയാണ്, സ്ത്രീ ദേവിയാണ്. ഇതൊന്നും നമ്മുടെ സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റേന്നുമില്ല. അവസാനം അയാൾ തൻ്റെ പ്രതികാരങ്ങളെല്ലാം തീർത്ത് അയാൾ ആ നഗരത്തിൽ നിന്ന് യാത്രയാകുകയാണ്. അയാൾ പോയി അവിടെ. അനിയാ, ഒരു കാര്യം പറഞ്ഞാൽ നിനക്കൊന്നും തോന്നരുത്, തനിക്കോ തൻ്റെ സ്ക്രിപ്റ്റിനോ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയില്ല. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുക. പിന്നെ വേണ്ട രീതിയിലുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഇതുപോലെ ഒന്നിരുന്ന നമുക്കിതേപോലെ മൂന്നാല് പ്രാവശ്യം ഇരുന്നാ തീരാന്നുള്ള കേസേ ഉള്ളൂ. ഇത് ഇതുപോലെ എത്ര എത്ര കഥകളെന്നറിയാമോ നമ്മൾ ഇതുപോലെ ചെയ്ത് സെറ്റപ്പ് ആക്കി കൊടുത്തേക്കണം. മാറ്റിക്കൊണ്ടുവാ സാറേ, ഒരു മിനിറ്റ്. ഏഹ്
ഓടിത്തള്ളി. സാറേ, നിങ്ങൾ പറയുന്ന എന്ത് മാറ്റത്തിന് ഞാൻ റെഡിയാണ്. എന്റെ സ്വപ്നം ഒന്ന് സിനിമയായി കണ്ടാൽ മതി. ഉറപ്പാണ്. Yes!